കൈലാസ് നാഥ് എന്ന നടൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചേർത്ത് വായിക്കാവുന്ന നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. ഒരു നടൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെതായ ചില വ്യക്തിമുദ്രകൾ. ദൃശ്യമാധ്യമത്തിനു വേണ്ടി നടൻ നസീറിൻ്റെ അഭിമുഖമെടുത്ത ഏക വ്യക്തിയാണ് കൈലാസ് നാഥ്. വിടരുന്ന ഓർമ്മകൾ എന്ന പരിപാടിക്ക് വേണ്ടിയായിരുന്നു അത്. വേറെ ആർക്കും നൽകാതിരുന്ന അഭിമുഖത്തിൽ കൈലാസ് നാഥിനു വേണ്ടി 5 മണിക്കൂറോളമാണ് നസീർ അന്ന് സംസാരിച്ചത്. സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിൽ നിന്ന് ഉദിച്ചതായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ സ്കൂളിൽ ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കുകയും അന്ന് അധ്യാപകർ നൽകിയ പ്രോത്സാഹനവുമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സിനിമ എന്ന മോഹം ഉണ്ടാകുന്നത്. എങ്ങനെ സിനിമയിലെത്തുമെന്നറിയാതെ 8ാം ക്ലാസ് വരെ തള്ളി നീക്കി. അങ്ങനെ 8ാം ക്ലാസ്സിൽ വെച്ച് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ഉണ്ടെന്നറിഞ്ഞ് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. ഒളിച്ചോട്ടത്തിലെ രസമെന്തെന്നാൽ അച്ഛനോടും അമ്മയോടും ഒളിച്ചോടുകയാണെന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയും വാങ്ങിക്കൊണ്ടായിരുന്നു ആ ഒളിച്ചോട്ടം. പിന്നീട് ബന്ധുക്കൾ അന്വേഷിച്ചു വന്ന് പിടികൂടുകയും മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. പിന്നെ അവിടെയായിരുന്നു പഠനവും മിമിക്രിയുമെല്ലാം. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രൊഫസറായിരുന്ന ബന്ധുവിൻ്റെ കത്ത് വരുന്നത്. ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ടി ദാമോദരൻ മാഷ് സ്ക്രിപ്റ്റ് എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണെന്നും നീ വന്നാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുമായിരുന്നു ആ കത്തിൽ. അങ്ങനെ ആദ്യമായി സംഗമം എന്ന സിനിമയിൽ കയറിപ്പറ്റി. ആ സിനിമയിലെ നായകനായ ജോസിൽ നിന്നാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൈലാസ് നാഥ് ആദ്യമായി അറിയുന്നത്. അങ്ങനെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം ആരംഭിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടായ സൗഹൃദങ്ങൾ ഏറെയാണ്. സാക്ഷാൽ രജനീകാന്തും ശ്രീനിവാസനുമെല്ലാം അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സ് ആയിരുന്നു. ചിരഞ്ജീവി, നാസർ, ശങ്കർ, ശ്രീനാഥ് എന്നിങ്ങനെ നിരവധി സഹപാഠികളും. തമിഴ്, മലയാളം, കന്നഡ, അറബി ഭാഷകളിലെല്ലാം അദ്ദേഹം തൻ്റെ അഭിനയ മികവ് കാണിച്ചിട്ടുണ്ട്. രജനീകാന്ത് നിർമ്മിച്ച വള്ളി എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് വേഷം ലഭിക്കുകയും ചെയ്തു. പിന്നീട് 100ഓളം തമിഴ് ചിത്രങ്ങളിലാണ് കൈലാസ് വേഷമിട്ടത്. കോമഡി വേഷങ്ങളായിരുന്നു കൂടുതലും. ഒരു തലൈ രാഗം എന്ന ചിത്രത്തിലെ തുമ്പു എന്ന കഥാപാത്രമാണ് തമിഴിൽ അദ്ദേഹത്തെ ഏറെ ശ്രദ്ധിക്കാൻ ഇടയായത്. അവിടെ ആ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ വരെ രൂപപ്പെട്ടു. തമിഴിലെ MGR ഒഴികെയുള്ള എല്ലാ നായക കഥാപാത്രങ്ങൾക്കൊപ്പവും അദ്ദേഹം വേഷമിട്ടു. പിന്നീട് മലയാളത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ ശിക്ഷണത്തിൽ 8ഓളം ചിത്രങ്ങളിൽ തുടർച്ചയായി അഭിനയിച്ചു. ഏതോ ഒരു സ്വപ്നം, മാളിക പണിയുന്നവർ, ആധിപത്യം എന്നിങ്ങനെയാണ് അതിലെ ചുരുക്കം ചില ചിത്രങ്ങൾ. ഇത് നല്ല തമാശ എന്ന ചിത്രം സംവിധാനവും ചെയ്തിട്ടുണ്ട്. സർവകലാശാലാ തലത്തിൽ ആലപ്പി അഷ്റഫിനും കൊച്ചിൻ ഹനീഫയ്ക്കുമൊപ്പം നിരവധി മിമിക്രി വേദികളിലും അദ്ദേഹം തല കാണിച്ചിട്ടുണ്ട്. 170 ചിത്രങ്ങളിൽ വേഷമിട്ടതിൽ 90ഉം തമിഴിലായിരുന്നു. ടെലിവിഷൻ സീരിയലുകളും അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി.